മരുഭൂമിയുടെ ഊശ്വര കൊടുങ്കാറ്റുകൾ ആയിരം ആയിരം കാതങ്ങൾ അകലെ അറേബ്യൻ മണൽപ്പരപ്പ് ഉറ്റവരെയും ഉടയവരെയും വേർപെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന പാവമ പ്രവാസിയുടെ കണ്ണീരിൽ കുതിർന്ന കഥന കഥകളുടെ തീക്ഷ്ണമായ നിർചിത്രങ്ങൾ യുവത്വവും ആയുസ്സുമെല്ലാം ഉറ്റവർക്കായി ഒഴിഞ്ഞുവെച്ച് സ്വയം ഒരു മെടുകുതിരി പോലെ ഓരോ പ്രവാസിയും ഇരിഞ്ഞൊടുങ്ങുമ്പോൾ ജീവിതത്തിന്റെ അവസാന സായാഹ്നത്തിൽ താങ്ങും തണലും നൽകേണ്ടവർ അവഗണനയുടെ ചട്ടവാർപ്പുമായി പാവമ പ്രവാസിയെ മർദ്ദിച്ച് പരവശനാക്കുകയാണ്. കരളലിയിക്കുന്ന പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് സുന്നി പ്രഭാഷണ കേരളിയുടെ യുവ ഇതിഹാസം ഉസ്താദ് ഹാമിദിയ സിംഗ് ജൗഹരി അൽ മദനി ഖാദിസിയ കൊല്ലം അവരുടെ അത്യുജ്ജലമായ പ്രഭാഷണം കണ്ണീർ കടലായ പ്രവാസ ജീവിതങ്ങൾ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذي فرض عليك القرآن لرادك إلى معاد وقال النبي صلى الله عليه وسلم أفضل ديناري ينفقه الرجل دينار ينفقه على عياله شهر يار إرم تاج دار حرم نو بهار شفاعت پہ لاکھوں سلام شہر یار ارم تاج دار حرم مصطفیٰ جانِ رحمت پہ لاکھوں سلام شمع بزمِ ہدایت پہ لاکھوں سلام مصطفیٰ جانِ رحمت پہ لاکھوں سلام شمع بزمِ ہدایت پہ لاکھوں سلام شہر یار ارم تاجدار حرم شہر یار ارم تاجدار حرم نو بہار شفاعت پہ لاکھوں سلام شہر یار ارم تاجدار حرم شفاعت پہ لاکھوں سلام یا ربی بالمصطفیٰ بلغ مقاصدنا و
واغفر لنا ما مضى يا واسع الكرم കടലിന്റെ അക്കരെ മരുഭൂവിൽ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ കര കാണ കടലിന്റെ അക്കരെ മരുഭൂവിൽ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ ഒരായിരം ജീവിതങ്ങൾ പൊരിയും മണൽക്കാട്ടിൽ എരിയും മനസ്സുമായി പൊരിയും മണൽക്കാട്ടിൽ എരിയും മനസ്സുമായി കഴിയും ഒരായിരം പ്രവാസി മക്കൾ പിടയുന്നു ഒരായിരം പ്രവാസി മക്കൾ കര കാണ കടലിന്റെ അക്കരെ മരുഭൂവിൽ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ എരിയും മനസ്സുമായി കഴിയുന്നു ഒരായിരം പ്രവാസി മക്കൾ പിടയുന്നു ഒരായിരം പ്രവാസി മക്കൾ ഉമ്മ ബാപ്പ കൂടെയില്ല ഭാര്യ മക്കൾ ഒപ്പമില്ല ഉമ്മ ബാപ്പ ഒപ്പമില്ല ഭാര്യ മക്കൾ കൂടെയില്ല നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ ഉമ്മയില്ല ബാപ്പയില്ല ഭാര്യ മക്കൾ കൂടെയില്ല നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ കടം കേറി കുടുങ്ങുന്നു രോഗികൾ കുടുംബങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കുന്നു കടം കേറി കുടുങ്ങുന്നു രോഗികളായി വലയുന്നു കുടുംബങ്ങൾ വേണ്ടുവോളം സുഖിച്ചിടുന്നു പാവം പ്രവാസിയുടെ ചോര കൊണ്ട് കളിച്ചിടുന്നു പാവം പ്രവാസിയുടെ ചോര കൊണ്ട് രസിച്ചിടുന്നു കര കാണ കടലിന്റെ അക്കരെ മരുഭൂവിൽ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു ചിലർ രക്ഷ പ്രാപിക്കുന്നു ചിലർ കണ്ണീർക്കയങ്ങളിൽ മുങ്ങി വീങ്ങുന്നു ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു ചിലർ രക്ഷ പ്രാപിക്കുന്നു ചിലർ കണ്ണീർക്കയങ്ങളിൽ മുങ്ങി വീങ്ങുന്നു വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു കര കാണാത്ത
കടലിന്റെ അക്കരെ മരുഭൂവിൽ പിടയുന്നോ ഒരായിരം പ്രവാസി മക്കൾ പിടയുന്നോ ഒരായിരം പ്രവാസി മക്കൾ നാട്ടുകാരെ അറിയേണം അറബ് നാടുകൾ സ്വർഗമല്ല നാട്ടുകാരെ അറിയേണം ഗൾഫ് നാടുകൾ സ്വർഗമല്ല പണം കാക്കും മരമല്ല അത്തറിന്റെ മണമല്ല പണം കായ്ക്കും മരമല്ല അത്തറിന്റെ മണമില്ല പ്രവാസിയുടെ ചോരനീരം കഥന ഭൂമി വേദനകൾ പേരിടുന്ന വ്യസന ഭൂമി നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല നാട്ടുകാരെ അറിയണം ഗൾഫ് നാടുകൾ സ്വർണമല്ല പണം കായ്ക്കും മരമില്ല അത്തറിന്റെ മണമല്ല പണം കായ്ക്കും മരമല്ല അത്തറിന്റെ മണമില്ല പ്രവാസിയുടെ ചോരനീരം കഥന ഭൂമി വേദനകൾ പേരിടുന്ന വ്യസന ഭൂമി പ്രവാസിയുടെ ചോരനീരം കഥന ഭൂമി വേദനകൾ പേരിടുന്ന വ്യസന ഭൂമി കര കാണാ കടലിലെ അക്കരെ മരുഭൂവിൽ ഉരുകുന്നു ഒരായിരം ജീവിതങ്ങൾ കര കാണാ കടലിലെ അക്കരെ മരുഭൂവിൽ പിടയുന്നു ഒരായിരം പ്രവാസി മക്കൾ ഒരായിരം പ്രവാസി മക്കൾ ഉരുകുന്നു ഒരായിരം പ്രവാസി മക്കൾ അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സംഗമമായി അവരിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ചുകൂടിയ നല്ലവരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ മജ്ലിസ് ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ചുകൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ ഉസ്താദുമാർ ഭാര്യ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ സഹപാഠി സുഹൃത്തുക്കൾ സഹകാരികൾ ഭക്ഷണം തന്നവർ ദുആവസിയത്ത് ചെയ്തവർ നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ നൽകിയവർ നൽകാൻ കരുതിയവർ എല്ലാവർക്കും സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ സദസ് ഒരു കാരണമായി നമ്മൾ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഈ രാത്രി നമ്മൾ ഒരുമിച്ചുകൂടിയ ഈ മജ്ലിസിന്റെ ഹുറുമത്തുകൊണ്ട് ബറക്കത്തുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ട് ഖബറിന്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിനു വേണ്ടി നമ്മുടെ മജ്ലിസ് അവരുടെ ഖബറുകളിൽ അല്ലാഹു കാണിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1.5 കോടി മലയാളികൾ കേരളത്തിലുണ്ട് ഈ 1.5 കോടി മലയാളികൾക്ക് 10 സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ
പത്തിരുപത് പത്രങ്ങൾ പോരാ, മൂന്ന് നെടുമ്പാശ്ശേരി, കരിപ്പൂര്, ട്രിവാൻഡ്രം, അങ്ങനെ വലിയ എയർപോർട്ടുകൾ ഒരുപാട്, എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഹൈപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഈ ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ഒരു 10-40 വർഷം മുമ്പുണ്ടായിരുന്ന കേരളമല്ല ഇപ്പോൾ ഉള്ള കേരളം. ഇന്ത്യയിൽ മറ്റൊരുപാട് സ്റ്റേറ്റുകളുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. നമ്മുടെ കേരളം അത്തരം സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ മുഖഛായയെയും പ്രതിഛായയെയും മാറ്റിയെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആരാണെന്ന് ചോദിച്ചാൽ, അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഗൾഫ് മലയാളികൾ, പ്രവാസികൾ. പ്രവാസികളുടെ പണം കൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന ചൊക്ലിയിലെ മുബാറക് മസ്ജിദിന്റെ സമീപത്തുകൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരങ്ങൾ ഓരോരുത്തരും ഒന്ന് നടന്നു വന്ന ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കൊട്ടാര സമാനങ്ങളായ വീടുകൾ മുഴുവനും ആരുടെ കാശ് കൊണ്ടുണ്ടാക്കിയതാ, ആരുടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കിയിട്ടുണ്ടാക്കിയതാ? പാവപ്പെട്ട പ്രവാസിയുടെ വിയർപ്പിന്റെ അംശം ഉയർന്നു നിൽക്കുന്ന ഈ ചൊക്ലിയിൽ, ഈ മാഹി, ഈ തലശ്ശേരിയിൽ, ഈ വടകരയിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും പറയാനുള്ളത്, മരിപ്പുറമ്പുകളിൽ പ്രയാസമനുഭവിച്ച്, ചുടുകാറ്റനുഭവിച്ച്, വളരെ ഉഷരമായ ആ വലിയ ചൂടനുഭവിച്ച് കട്ടപ്പാടും അധ്വാനവും നടത്തി ചോരം നീരാക്കി അധ്വാനിച്ച് സമ്പാദിച്ച പാവപ്പെട്ട പ്രവാസിയുടെ കഥന കഥകളാണ് ഈ ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ വലിയ ഡെവലപ്മെന്റുകൾക്ക് പറയാനുള്ളത്. സംശയമില്ല സഹോദരങ്ങളെ, കണക്ക് പ്രകാരം 25 ലക്ഷം പേര് പ്രവാസികളായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ട്. 25 ലക്ഷം ആളുകൾ ഇന്ത്യ രാജ്യത്ത് പ്രവാസികളായി മറ്റിതര രാജ്യങ്ങളിൽ കഴിയുകയാണ്. അതിൽ 15 ലക്ഷം ആളുകളും മലയാളികളാണ്. 15 ലക്ഷം ആളുകളും മലയാളികളാണ്, ഏറ്റവും കൂടുതൽ സൗദിയിൽ, അത് കഴിഞ്ഞാൽ UAE, അങ്ങനെ അറബ് രാഷ്ട്രങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ മലയാളികളാണ് 15 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ. ഇന്ത്യയിലെ 25 ലക്ഷം പ്രവാസികളെ എടുത്താൽ അതിൽ 15 ലക്ഷത്തോളം പ്രവാസികൾ അവർ കേരളീയരാണ്, മലയാളികളാണ്. NRI കണക്ക് പ്രകാരം ഇന്ത്യ രാജ്യത്ത് 25 ലക്ഷം പ്രവാസികളിൽ 15 ലക്ഷം കേരളീയരാണെന്ന് മാത്രമല്ല, 4000 കോടി രൂപ ഇന്ത്യയിലേക്ക് പ്രതിവർഷം ആ പ്രവാസികളിൽ നിന്ന് ലഭ്യമാകുകയാണ്. 4000 കോടി രൂപ ഇന്ത്യയിലേക്ക് ഇക്കഴിഞ്ഞ 5 വർഷമായി ഈ കോടികൾ ഒഴുകുന്നതിൽ നിന്നും ഗണ്യമായ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. NRI കണക്കുകൾ പറയുകയാണ്, സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമാക്കിയോ പ്രവർത്തിക്കുന്ന സംഘടന പറയുകയാണ്, കേന്ദ്രവിഹിതത്തിന്റെ ഇരട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതത്തിന്റെ ഇരട്ടി പണമാണ് മലയാളികളായ പ്രവാസികളായ സഹോദരന്മാർ അവരുടെ രാജ്യമായ മലയാള കരയിലേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നൽകുന്ന സംഖ്യയുടെ 10 മടങ്ങിരട്ടി സംഖ്യ പാവപ്പെട്ട പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വസ്തുതകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു പാവപ്പെട്ട പ്രവാസി, പ്രവാസി പ്രവാസി എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന എന്തുവാ, പഴയ കാലത്തൊക്കെ ആദ്യമായിട്ട് ഒരാൾ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവൻ എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ, എവിടെ പോയാ, ഞാൻ നാളെ ഗൾഫിൽ പോകുവാടാ, ഞാൻ ഗൾഫിൽ പോകുവാ, എവിടാ, ഒമാനിലാ, സൗദിയിലാ, മസ്കറ്റിലാ എന്നൊക്കെ പറഞ്ഞ് അവൻ വലിയ ആവേശത്തിൽ കണ്ണി കണ്ട ആളുകളോടൊക്കെ അവൻ യാത്ര പറയും.
യാത്ര പറയും. കാരണം എന്താ? ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അത്തറിന്റെ സ്പ്രേയുടെ ഒക്കെ മണമുള്ള, കാരണം നാട്ടിൽ കുറെ ഗൾഫുകാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും. അവരെ കാണുമ്പോ ഇവന്റെ മനസ്സിനകത്തും ഒരായിരം മോഹനമായ ഭാസുരമായ സ്വപ്നങ്ങൾ ഇതൾ വിരിക്കുകയാണ്. എനിക്കും ഒരു ഗൾഫുകാരനാകണം, എനിക്കും ഒരു പ്രവാസിയാകണം, എനിക്കും ചെയ്ത് കൊടവയറും തള്ളി ഹീരുള്ള ചെരുപ്പമിട്ട് സ്പ്രേയും അടിച്ച് ഇങ്ങനെ ഗമയിൽ നടക്കണം. അത് പഴയകാലത്തെ ഗൾഫുകാരൻ, ഇന്നത്തെ ഗൾഫുകാരൻ നടക്കുന്നത് ഇങ്ങനെയല്ല. അവൻ കൊടവയറും തള്ളി അതുപോലെ ഇൻഷർട്ടും ചെയ്ത് ഷൂവും പാൻറ്റും ഒന്നുമല്ല, വലിയ ഫോർച്യൂണർ കാറിനകത്ത് ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ പോലും ലജ്ജിക്കുന്ന കുറെ വസ്ത്രങ്ങൾ, അവിടെ ഇറങ്ങിയ ഇവിടെ കയറിയ ഇവിടെ മുറിഞ്ഞ അവിടെ വെട്ടിയ മുടിയെല്ലാം ഇങ്ങനെ സ്പൈക്ക് അടിച്ചു വെച്ച് മേലോട്ട്, അതാ വെട്ടാൻ പോകുന്ന മരപ്പോത്തിന്റെ കൊമ്പ് മാതിരി ഒരു കൊമ്പുണ്ടാക്കി വെച്ച് ഒരു വല്ലാത്ത കോലത്തിരുന്ന് പ്രവാസികൾ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. പ്രവാസികൾ മാത്രമല്ല, കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ട് കുറെ ആളുകളാണ്. സഹോദരന്മാരെ, ഗൗരവമുള്ള വിഷയമാണ്. ആലോചിക്കാൻ വേണ്ടി പറയാണ്, പഴയ കാലത്തൊക്കെ ആളുകളുടെ മനസ്സിന്റെ അകത്തളത്തിൽ എന്തോ ഒരു രസവ. കാരണം ഈ ഒന്നിനും കൊള്ളാതെ നാട്ടിൽ നടന്നവനൊരു സുപ്രഭാതത്തിൽ കയറി അങ്ങ് ഗൾഫിൽ പോകും. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആളുകളൊക്കെ അവനെ കാണുമ്പോ എന്തോ ഒരു ബഹുമാനമാണ്. ഓടി പോയി കുറെ ആള് കെട്ടിപ്പിടിക്കുന്ന, മുത്തം വെക്കുന്ന, ഇന്നലെ വരെ കണ്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവനായിരുന്നു, ഇന്ന് നോക്കിയേ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന, മുത്തം തരുന്ന അളിയാ എപ്പോഴും വന്നതാണ്, എവിടാ നിന്നെ കാണാതായിട്ട് കുറെ നാളായല്ലോ, അങ്ങ് തടിച്ചു പോയല്ലോ, ആളാകെ അങ്ങ് ഗ്ലാമർ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ അപ്രീഷിയേറ്റുകൾ, അഭിനന്ദനങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാവരും മൈൻഡ് ചെയ്യാണ്. പള്ളിയിലോട്ട് നേരത്തെ പോയാലോ, പള്ളിയിലോട്ട് കയറുന്നവരെന്ന് പറയും, സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും പള്ളി സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിലും പറയും, മുമ്പ് അവൻ വന്നാ പറയും, അവൻ ആരാന്നറിയാവോ, അവൻ ഭയങ്കര കുഴപ്പക്കാരനാ, അവൻ ഈ നാട്ടിൽ പ്രശ്നക്കാരനാ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാ. ഇവൻ പള്ളിയിലോട്ട് കയറി പ്രവാസിയായതിന് ശേഷം ഒരു പള്ളിയിലോട്ട് കയറി വന്നപ്പോ ആളുകളൊക്കെ അങ്ങ് എഴുന്നേറ്റ് ബഹുമാനിക്കാൻ തുടങ്ങി അവനെ, എപ്പോഴാ വന്നത് മോൻ, എന്തോ ആ സുഖമാണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കുകയാണ്, സ്നേഹ വായ്പകൾ കൊണ്ട് അവനെ ആലിംഗനം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്നാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ, ഒരു സുപ്രഭാതത്തിൽ ഭാര്യയോട് പറഞ്ഞു, സാധാരണ വരുമ്പോഴത്തേക്ക് ഹലോ എന്തുവാ നിനക്ക് വേണ്ടേ, പട്ടുസാരി വേണോ, ഏത് പട്ടു സാരിയാ വേണ്ടേ, നിനക്ക് എന്തോ വേണ്ടേ, ഏത് തരത്തിലുള്ള ബ്രേസ്ലെറ്റാ, മാലയാ, കമ്മലാ എന്നിങ്ങനെ ചോദിച്ചേച്ച്, ഞാൻ അടുത്ത ആഴ്ച വരും, അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് വരുന്ന പതിവുണ്ട്. അവൾക്ക് വേണ്ടി കുറെ കെട്ടും പാണ്ഡവും കുറെ ലഗേജുകളും എടുത്തിട്ട് വരുന്ന ഭർത്താവ് ഒരു ദിവസം ഒരു കോളിംഗ് ബെല്ലടിക്കുകയാണ്. ഡോറ് പോയി ഓപ്പണാക്കി നോക്കിയപ്പോ ഭർത്താവ് വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്നു. എന്തുവാ പറ്റിയേ, കയ്യിലൊരു പെട്ടി, ചെറിയൊരു പെട്ടി മാത്രമേ ഉള്ളൂ, ഇത് ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കണ്ണെങ്ങനെ തുറന്നിട്ട് ഒന്നുകൂടി അടച്ചു തുറന്നു നോക്കി, സ്വപ്നമാണോ കാണുന്നത്, കണ്ണിന്റെ ഷട്ടറുകൾ വീണ്ടും വീണ്ടും അടച്ചു തുറന്നു നോക്കി, യാഥാർത്ഥ്യം തന്നെ തന്റെ ഭർത്താവ് തന്നെ മുമ്പിൽ നിൽക്കുന്നത്, എന്തോ പട്ടി കെട്ടിയോനെ, ഇതെന്തോ സംഭവിച്ചു കെട്ടിയോനെ. അപ്പൊ പറഞ്ഞു, നിത്താ കാത്താ മോളെ, നിത്താ കാത്താ, എന്നെ അവിടുന്ന് പുറത്താക്കി പോയി, ഇനി അങ്ങോട്ട് ഗൾഫ് നാടുകളിൽ പോകണ്ട. പിന്നെ അവനെ ഈ ഭാര്യയെ വേണ്ട, പിന്നെ അവനെ നാട്ടുകാരും ബഹുമാനിക്കത്തില്ല, പിന്നെ നേരത്തെ ഉള്ള ബന്ധുക്കളും സ്വന്തക്കാരും. മുമ്പ് ഞാൻ ഗൾഫി നവതിക്ക് വന്നപ്പം മുമ്പിലും പിമ്പിലും ആള് മുത്തായ കെട്ടിയോൾക്കും കൂട്ടുകൂടും വക്കാർ എന്നോട് സ്നേഹത്തിൻ ഹാല്. മുമ്പ് ഞാൻ ഗൾഫി നവതിക്ക് വന്നപ്പം മുമ്പിലും പിമ്പിലും ആള്
മുത്തായ കെട്ടിയോൾക്കും കൂട്ടോ കൂടുംബക്കാർ എന്നോട് സ്നേഹത്തിൻ ഹാലേ എന്തൊരിഷ്ടവാന്നറിയാവോ ഞാൻ മുമ്പ് ഗൾഫീന്ന് വന്ന എന്റെ പെണ്ണും പിള്ളയ്ക്ക് എന്നോടുണ്ടായിരുന്നത് എന്തൊരു സ്നേഹമാണെന്നറിയാവോ ഞാൻ മുമ്പ് ഗൾഫീന്ന് വന്ന എന്റെ ബന്ധുക്കൾ കൊണ്ടായിരുന്നത് വാപ്പ പിന്നെ വിളിക്കുന്നത് പൊന്നുമോനെ നാ ഉമ്മ വിളിക്കുന്നത് കരളേ നാ ഭാര്യ വിളിക്കുന്നത് ചക്കരവാവേ നാ ബന്ധുക്കളും സ്വന്തക്കാർക്കുമൊക്കെ പ്രത്യേകമായൊരു സ്നേഹമായിരുന്നു പെട്ടെന്ന് ഓരോ നാളിൽ വിസയും തീർന്നിട്ട് ഞാൻ ഇങ്ങ് നാട്ടിലെത്തി കെട്ടിയോൾക്കും കുട്ടികൾക്കും നാട്ടാർക്കും വീട്ടാർക്കും ഞാനെന്ന് വേണ്ടാതായി പെട്ടെന്ന് ഓരോ നാളിൽ വിസയും തീർന്നിട്ട് ഞാൻ ഇങ്ങ് നാട്ടിലെത്തി കെട്ടിയോൾക്കും കുട്ടികൾക്കും നാട്ടാർക്കും വീട്ടാർക്കും ഞാനെന്ന് വേണ്ടാതായി പണ്ടത്തെ ഗൾഫെന്ന് പരിഹസിച്ചെല്ലാരും എന്നെ വഷളാക്കി പണ്ടത്തെ ഗൾഫെന്ന് പരിഹസിച്ചെല്ലാരും എന്നെ വഷളാക്കി പിന്നെ ആരും കണ്ടിട്ടും ഉണ്ടെന്നില്ല ബന്ധുക്കൾക്ക് പറയതുപോലെ സ്നേഹമില്ല ആങ്ങളമാരുടെ പെങ്ങന്മാര് ഫോൺ വിളിക്കുന്നില്ല പെങ്ങന്മാരെ കെട്ടിയ അളിയന്മാര് ഫോൺ വിളിക്കുന്നില്ല അയൽക്കാര് കമ്പനി അടിക്കാൻ വരുന്നില്ല പിരിവുകാര് വരുന്നില്ല എല്ലാവർക്കും മനസ്സിലായി അത് ഓൾഡ് ഗൾഫാ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി വന്നിരിക്കുക ഇനി അതിൻ്റെ അടുത്ത് നമ്മൾ വല്ലതും ചോദിക്കാൻ പോയാ ഒരു 5000 രൂപ കടം തരാവോ 50000 രൂപ കടം തരാവോ എന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്പരിക്കല്ലെടാളിയാ നിന്റെ പെങ്ങള് കദീജായ കെട്ടിയ സുലൈമാനാ വിളിക്കുന്നത് എനിക്കൊരു നല്ല 30000 രൂപ വരെയുള്ള മൊബൈൽ ഫോൺ വേണോടാ എന്ന് വിളിച്ച് പറഞ്ഞ നേരത്ത് അളിയാ അടുത്ത ആഴ്ച നിനക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനതാ അടുത്ത ആഴ്ച തൊട്ടടുത്ത റൂമിൽ നിന്ന് നാട്ടിൽ പോകുന്നവന്റെ കയ്യിൽ ആ പ്രവാസിയായ സഹോദരൻ ഏതോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോയി കിടന്ന് ചോര നീരാക്കി അധ്വാനിച്ച ദീനാറുകളും ദിർഹമുകളും ഫുലൂസുകളും കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട അളിയൻ വിളിച്ചു പറഞ്ഞ ഏറ്റവും ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇന്നവൻ പൊട്ടി പാളീസായി വന്നിരിക്കുകയാ അളിയൻ ആ പരിസരത്തോട്ട് പോലും അടുക്കുന്നില്ല പെങ്ങളെ കാണുന്നില്ല ഇടയ്ക്ക് പെങ്ങളെ വീട്ടിൽ പോയി ബെല്ലടിച്ചു നോക്കി പെങ്ങളെ കതവ് പോലും തുറക്കുന്നില്ല ആരുമാരുമില്ലാത്ത ഒരു ശ്മശാന മൂകതയായിരുന്നു പെങ്ങളുടെ വീട്ടിൽ കാണാൻ കഴിഞ്ഞത് കാരണം പെങ്ങക്കറിയാം ഇവൻ പൊട്ടിപ്പൊളിഞ്ഞ് പോക്കറ്റും കീറി വന്നിരിക്കുക നമ്മളടുത്ത് വന്ന് വല്ല പൈസയും കടം ചോദിച്ചാലോ എന്ന് ചിന്തിച്ചവളും മാറി നിൽക്കുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെ എത്രയെത്ര ഗൾഫുകാരുടെ കഥന കഥകളാ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൾഫ് ഇപ്പോഴല്ലേ തിരുവനന്തപുരത്ത് എയർപോർട്ട് വന്നത് ഇപ്പോഴല്ലേ കോഴിക്കോട് എയർപോർട്ട് വന്നത് ഇപ്പോഴല്ലേ മംഗലാപുരത്ത് എയർപോർട്ട് വന്നത് നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും തിരുവനന്തപുരത്തും മംഗലാപുരത്തും ഒക്കെ എയർപോർട്ട് ഇപ്പൊ വന്നതല്ലേ അതിനു മുമ്പ് പ്രവാസികൾ ഉണ്ടായിരുന്നു ഇവിടെ അവരെങ്ങനാ ഗൾഫിൽ പോയത് ബോംബായിൽ പോകും എങ്ങനെ ബോംബായിൽ ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുംബൈ എന്ന് പറയുന്ന നാട്ടിൽ ഇവിടെ നിങ്ങൾ ട്രെയിനിൽ കയറി പോകും അല്ലെങ്കിൽ മദ്രാസ് മെഡ്രാസ് ചെന്നൈയിൽ പോകും അവിടെ പോയിട്ട് കപ്പലിൽ യാത്ര ചെയ്ത് പ്രവാസികളായവർ സഹോദരങ്ങളെ ആ പഴയ കാലഘട്ടത്തിൽ ഇവിടെയുള്ള താടി നിറച്ച ഉപ്പാപ്പമാരിൽ പല ഗൾഫുകാരോടും ചോദിച്ചു നോക്ക്
അവരുടെ വിഷമങ്ങൾ എത്രയായിരുന്നുവെന്ന്, അവരുടെ വേദനകൾ എത്രയായിരുന്നുവെന്ന്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാറിൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് വേദനയില്ല, ചിലർക്ക് വിഷമങ്ങളില്ല. അവർ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്ന ലാഘവത്തോടെ പോകുകയാണ്. കാരണം എന്താണ്? പല പ്രവാസികളായ സഹോദരങ്ങളും, ഞാൻ നെഗറ്റീവ് പറയുകയല്ല, ഞാൻ കുറ്റം പറയുകയല്ല, പരാതിയും കംപ്ലൈന്റും പറഞ്ഞ് വിഷമിപ്പിക്കുകയല്ല. പല പ്രവാസികളും ഇന്ന് ഗൾഫ് നാടുകളിൽ പോകുന്നത് എന്തിനാണ്? അടിച്ചു പൊളിക്കാനാണ്, കുടിക്കാനാണ്, വ്യഭിചരിക്കാനാണ്, നിശാ ക്ലബുകളിൽ അതാ കൂത്താട്ടം നടത്താനാണ്. കാരണം അവിടെ നോക്കാൻ പാപ്പയില്ല, അവിടെ കാണാൻ ഉമ്മയില്ല, അവിടെ മനസ്സിലാക്കാൻ ഭാര്യയില്ല, അവിടെ അറിയാൻ സഹോദരങ്ങളില്ല. അവിടെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ സ്വന്തം ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കും. ഒരു റൂമിൽ പത്തു പേരുണ്ടായാൽ ആ പത്തു പേരും റൂമിന് പുറത്തിറങ്ങിയാൽ പിന്നെ എവിടേക്കാണ് ഇവർ പോകുന്നതെന്ന് പത്തു പേർക്കും പരസ്പരം അറിവുണ്ടാകില്ല. അവന് കുടിക്കേണ്ടവന് കുടിക്കാം, പിടിക്കേണ്ടവന് പിടിക്കാം, പണിയെടുക്കേണ്ടവന് പണിയെടുക്കാം. അധ്വാനിച്ച് കുടുംബത്തോടും നാട്ടുകാരോടും ജീവിതത്തോടും അല്ലാഹുവോടും റസൂലിനോടും കടപ്പാടുള്ളവന് അതനുസരിച്ച് ജീവിക്കാം. അങ്ങനെ ഒരു ഗൾഫ് എന്നുണ്ട്, അങ്ങനെ ഒരു പ്രവാസ ജീവിതം എന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് പരിശുദ്ധ റമദാനിൽ ഒമാനിൽ പോയിരുന്നു. മത്രയിലും റോവിയിലും സോഹാറിലും അടക്കം ഒമാനിലെ മസ്കറ്റിനടുത്തുള്ള ഏകദേശം ഭാഗങ്ങളിൽ ഞാൻ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കാണാൻ കഴിഞ്ഞ ഹൃദയഭേദകമായ രംഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തിരുവനന്തപുരം ജില്ലയിലെ സയ്യിദ് ജൗഹരി എന്ന എന്റെ കൂട്ടുകാരൻ അവിടെ മസ്കറ്റിലെ റോവിയിലുണ്ട്. അവൻ എന്നോട് അവിടുത്തെ കഥന കഥകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പലരുടെയും അരാജകത്വം പിടിച്ച ജീവിതങ്ങൾ വിശദീകരിച്ചപ്പോൾ സഹോദരങ്ങളെ ബേജാറ് തോന്നിപ്പോയി, ബന്ധപ്പാട് തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ നല്ല പ്രവാസികളായ സഹോദരന്മാരുണ്ട്, കുടുംബത്തോട് ആത്മാർത്ഥതയുള്ള, മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും ഭാര്യയോടും കടപ്പാടിന്റെ ബോധമുള്ള പ്രവാസി. അവൻ ആത്മാർത്ഥമായി അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെയുള്ള നല്ല പ്രവാസിയായ സഹോദരൻ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് ലീവിന് വന്നിട്ടങ്ങ് പോയാൽ അവന്റെ കൽബ് വേദനിക്കുകയാണ്. 3 വയസ്സ് പ്രായമുള്ള പൊന്നുമോളൊക്കെ തിരിപ്പുണ്ട്, തന്റെ 7 വയസ്സ് പ്രായമുള്ള പൊന്നുമോൻ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ വലതുഭാഗത്ത് തന്റെ ശരീരത്തോട് ചേർന്നിരിപ്പുണ്ട്. തന്റെ വലതുഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട പ്രിയതമ, എന്റെ പ്രിയപ്പെട്ട പ്രണയ പ്രേയസനിത, എന്നെ പിരിഞ്ഞ് കരകാണാ കടലിന്റെ അക്കരെ അക്കരെ ഏതോ അറബ് നാട്ടിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വരിക? ഇനി എത്ര വർഷങ്ങൾക്കും സമയങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷമാണ് മടങ്ങി വരിക എന്ന വിഷമത്തിലും വ്യസനത്തിലും പ്രയാസത്തിലും കണ്ണീരോടെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് പാസേജ് വഴി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ, സഹോദരങ്ങളെ, 7 വയസ്സുള്ള പൊന്നുമോൻ ഇങ്ങനെ ഉപ്പാട മുഖത്ത് നോക്കുകയാണ്, ഉപ്പ പോകുവാണോ? 4 വയസ്സുള്ള പൊന്നുമോള് ഉപ്പാനോട് ചോദിക്കുന്നു, ഉപ്പ പോകുവാണോ? പോകാൻ മനസ്സില്ല മോനെ, പോകാൻ മനസ്സില്ല മോനെ.
ഫാസിയുടെ ഭാര്യ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വിങ്ങുന്ന ഹൃദയവുമായി തപിക്കുന്ന മനസ്സുമായി എൻ്റെ പ്രിയപ്പെട്ട ഇക്കാ നിങ്ങൾ എന്നെ പിരിഞ്ഞിട്ട് അകലെ അകലെ കയ്യെത്താത്ത കണ്ണെത്താത്ത കാതെത്താത്ത ദൂരത്തിൽ എവിടേക്കോ യാത്ര തിരിക്കുകയാണല്ലേ എന്ന കഥന ഭാരത്താൽ ദുഃഖ ഭാരത്താൽ വ്യസന ഭാരത്താൽ ആ പെങ്ങളും എയർപോർട്ടിൽ തൻ്റെ ഭർത്താവിനെ യാത്രയയക്കാൻ നിൽക്കുകയാണ് ഇവനാണെങ്കിലോ പാവപ്പെട്ട പ്രവാസി ഇവനാണെങ്കിലോ പൊന്നുമോളെ നിന്നെ പിരിയാൻ ആഗ്രഹമില്ല എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ചൂട് തന്നവളെ തണുപ്പ് തന്നവളെ അനുഗ്രഹം തന്നവളെ ആശ്വസിപ്പിച്ചവളെ എൻ്റെ ജീവിതത്തിൽ കുറെ പച്ചയായ അനുഭവങ്ങൾ തന്നവളെ എൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് മാമലരി പോലെ മധുപോലെ മധുരം പകർന്നവളെ എനിക്ക് നിന്നെ പിരിയാൻ ആഗ്രഹമില്ല പക്ഷേ വീട് വെച്ച കടമുണ്ട് ഈ വളർന്നു വന്ന ഏഴു വയസ്സുകാരിയായ പൊന്നുമോള് ഒരു പത്ത് വർഷം കഴിയുമ്പോ പതിനേഴ് വയസ്സുള്ള പൊന്നുമോളായിട്ടങ്ങ് മാറുകയാണ് അവളെ കെട്ടിക്കണം ആ കെട്ടിക്കാൻ പണം വേണം ഞാനിവിടെ കിടന്ന് കൂലി വേല ചെയ്താൽ ഞാനിവിടെ കിടന്ന് ഏതെങ്കിലുമൊക്കെ ചെറിയ ജോലികളിൽ ഏർപ്പെട്ട് ജീവിച്ചാൽ പൊന്നുമോളെ വീട് വെച്ച കടം തീരൂല്ല സുഖമില്ലാത്ത ഹാർട്ട് പേഷ്യന്റായ വാപ്പാക്ക് ചികിത്സയ്ക്ക് മാസം പൈസ തെവയൂല്ല ആർസിസിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ ക്യാൻസർ രോഗത്തിന് പൈസ മതിയാകൂല്ല പ്രിയപ്പെട്ട നാലു വയസ്സുകാരനായ പൊന്നുമോനുപ്പാട കയ്യിൽ നിന്ന് പിടിവിടാതെ ാണ് പോകല്ലേ ഉപ്പാ പോകാതിരിക്കാൻ ഈ പ്രവാസിക്ക് പറ്റുമോ ഒരു ഭാഗത്ത് നോക്കുമ്പോ കുടുംബത്തിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അതാ പ്രായമുള്ള ഉമ്മാന്റെ ചുക്കി ചുളിഞ്ഞ കവിൽ തടത്തിൽ ഒരായിരം മുത്തം കൊടുത്തിട്ടാണ് വന്നത് തിരിച്ചു വരാമുമ്മ പക്ഷേ തിരികെ ഞാൻ വരുമ്പോൾ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാവ് ജീവനോടെ എന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാനാകുന്നില്ല ഹജ്ജ് ചെയ്ത വാപ്പാന്റെ നെറ്റിത്തടം കാണുമ്പോൾ സന്തോഷമാണ് കാരണം ഞാൻ പൈസ കൊടുത്തിട്ടാണ് വാപ്പ ഹജ്ജ് ചെയ്തത് ഞാൻ പണം കൊടുത്തിട്ടാണ് എന്റെ പിതാവ് ഉംറയ്ക്ക് പോയത് ആ വാപ്പ വളർത്തിയ വാപ്പ ഗൾഫ് കണ്ടിട്ടില്ല വാപ്പ ഗൾഫിൽ പോയിട്ടില്ല വാപ്പ ഗൾഫിനെ സംബന്ധിച്ച് വാപ്പാക്കൊന്നും അറിയില്ല വയലോരയിൽ തൂമ്പയെടുത്ത് മൺവട്ടിയെടുത്ത് കിളച്ചു മറിച്ചിട്ട് കൃഷിയിടങ്ങൾ പാകം ചെയ്തിട്ട് കർഷകനായി ജീവിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കായികാധ്വാനത്തിന്റെ തഴമ്പുള്ള കരങ്ങളെ ഞാൻ പിടിച്ചെന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് മുത്തം കൊടുത്തെടുത്ത് പറഞ്ഞു എന്നെ പോറ്റിയ കരങ്ങളാണിത് എന്നെ ഭക്ഷണം തന്ന് എന്നെ വളർത്തിയ കരങ്ങളാണിത് പിതാവേ മടങ്ങി വരുമെന്ന് എനിക്കുറപ്പില്ല ഞാൻ മടങ്ങി വരുന്ന നേരത്ത് നിങ്ങളുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ ഉറപ്പില്ല എന്റെ നാട്ടിന്റെ അടുത്ത് അതാ ഒരു സ്ഥലത്തൊരന്ധനായ ഉസ്താദുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് എന്ന പേരുള്ള കുട്ടി സുബ്ഹാനല്ലാ നല്ല ചുറുചുറുക്കുള്ള മോനാണ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം റബീഉൽ ഡേറ്റ് തരണം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ സ്ഥലത്തൊരു പുരുത സംഘടിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഈ റബീഉൽ വിളിച്ചപ്പോ ഇക്ക വന്നില്ലല്ലോ ഡേറ്റ് തന്നില്ലല്ലോ എന്നോട് പരിഭവം പറഞ്ഞ മുഹമ്മദ് എന്ന പേരുള്ള കുട്ടി
സഹോദരങ്ങളെ ഗൾഫിൽ പോയിട്ട് അവൻ വാഹനം ഓടിച്ചു പോയ വാഹനം എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ചു. സുദീർഘമായി വാഹനത്തിൽ യാത്ര ചെയ്ത് നല്ല റോഡാണ് ഇവിടുത്തെ. ചൊക്കിയിലെ റോഡ് പോലെയല്ല, കേരളത്തിലെ റോഡ് പോലെയല്ല. കുറെ മന്ത്രിമാര് നമുക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ നമുക്കുണ്ട്. കേരളത്തിൽ നല്ലൊരു റോഡില്ല സഞ്ചരിക്കാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ദിനേന സഞ്ചരിക്കുന്നയാളായതുകൊണ്ട് പറയുകയാ, വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് നല്ലൊരു റോഡ് കേരളത്തിലുള്ളത്. എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ, എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇവിടെ, എത്ര പൊളിറ്റിക്കൽ പാർട്ടികളുടെ കൊടികളുണ്ട് ഇവിടെ. വലിച്ചെറിയാൻ പറഞ്ഞേരേ, വലിച്ചെറിയാൻ പറഞ്ഞേരേ. നല്ലൊരു റോഡ് തരാൻ ഈ നാടിന് സംഭാവന ചെയ്യാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്നാ ഇവർ ചെയ്യുന്നത്? ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ആരോഗ്യപരമായ വിമർശനം നല്ലതാ. മനസ്സിലാക്കാനാ, തെറ്റുതിരുത്താനാ, വീണ്ടും വിചാരത്തിനാ, അതുമാത്രം ചെയ്യുകയാണ് സഹോദരങ്ങളെ. ഗൾഫിലെ യാത്ര നീണ്ട് പരന്ന് ഇവിടെ നിന്ന് അവിടെ നോക്കിയാൽ അക്കരെ കാണുന്ന മനോഹരമായ ഹൈവേകളെ പരാജയപ്പെടുത്തുന്ന നല്ല എക്സ്പ്രസ് ഹൈവേകളുള്ള ഗൾഫ് നാടുകളിൽ പ്രവാസി സുദീർഘമായി 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, 8, 10, 12 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവൻ സഞ്ചരിച്ചു പോകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുകയാണ്. എതിരെ വരുന്ന വാഹനത്തിൽ കൊണ്ടുപോയിടിക്കുകയാണ്, അതല്ലെങ്കിൽ അടുത്ത ട്രക്ക് മാറിയിട്ടവൻ അപകടത്തിൽ പെടുകയാണ്. അങ്ങനെ ആ പൊന്നുമോനങ്ങ് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദിന്റെ ഖബർ നീ സ്വർഗമാക്കണേ. അന്ധനായ പിതാവ് ചെറിയ പ്രായത്തിലാണ് മകനെ കണ്ടിട്ടുള്ളത്. ആ അന്ധനായ പാവപ്പെട്ട കൂടുന്ന പാവപ്പെട്ട നല്ല മനുഷ്യന്റെ കൈകളിൽ പിടിച്ചിട്ട് വാപ്പാ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ മുഹമ്മദ് പിന്നീട് ജീവനോടെ തിരിച്ചു വന്നില്ല. അവന്റെ ജനാസയാണ് വന്നത് സഹോദരന്മാരെ. ഞാൻ റമദാനിൽ ഒമാനിൽ പോയപ്പോൾ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ സഞ്ചരിക്കാൻ, അവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷഫീഖ് ബുഖാരി കൊല്ലം അവിടുന്ന് എന്നെ ഏർപ്പെടുത്തി തന്നത് നമ്മുടെ SSF-കാരനായ ഒരു സിറാജിൻ്റെ പ്രവർത്തകന്റെ വാഹനത്തിലാണ്. ഞാനിങ്ങനെ വാഹനത്തിൽ കയറി യാത്ര ചെയ്തു. ഷംസുദ്ദീൻ എന്ന പേരുള്ള പ്രവർത്തകനോട് ഞാൻ ചോദിച്ചു, എത്ര മണിക്കൂറാണ് ഡെയിലി വണ്ടി ഓടിക്കുക? സുബ്ഹാനല്ലാഹ്, കണ്ടിന്യൂസ് ആയിട്ട് 13, 14 മണിക്കൂർ ദിനേന വണ്ടി ഓടിക്കുന്ന കാർ ഡ്രൈവ് ചെയ്യുന്ന ഷംസുദ്ദീൻ എന്ന സിറാജിന്റെ പ്രവർത്തകനെ, SSF-ന്റെ പ്രവർത്തകനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാ മജ്ലിസിലും നിനക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നു. സഹോദരങ്ങളെ, അപകടങ്ങളെ പറ്റി ഞാൻ കൈ ഉയർത്തി ദ്വാരക്കുന്ന നേരത്ത് എന്റെ മനസ്സിൽ ഓടി വരുന്നത് ഷംസുദ്ദീന്റെ മുഖമാണ്. 14, 13 മണിക്കൂർ തുടർച്ചയായി ഈ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും വേണ്ടി വാഹനം ഓടിക്കുന്ന നിഷ്കളങ്കനായ പ്രവർത്തകന് പടച്ചവനെ, നീ ആപത്ത് വരുത്തല്ലേ അമ്മാ. അവനും ഒരു പ്രവാസിയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, അങ്ങനെ പ്രവാസിയായ ഭർത്താവ് നിന്റെ വീട് വിട്ട് പോകുമ്പോ നിനക്കെന്തൊരു വിഷമമാണ്, വേദനയാണ്. നിങ്ങളുടെ ചൊക്ലിക്കടുത്ത് കക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു സഹോദരൻ എന്നെ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ 2 മാസമായി ഞാൻ ഫോൺ വിളിച്ചാൽ എന്റെ മോള് എന്നോട് സംസാരിക്കാറില്ല. ഞാൻ ചോദിച്ചു, എന്തായിക്ക പ്രശ്നം? 4 വയസ്സ് പ്രായം തികയാത്ത മോളാ. ഞാൻ ഗൾഫിലേക്ക് യാത്ര തിരിക്കാൻ ഡ്രസ് ചെയ്തപ്പോ അവള് പറഞ്ഞു, ഞാനും കൂടെ വരുന്നോന്ന്, എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവള് കരയാൻ തുടങ്ങി, ഞാനും വാപ്പാടെ കൂടെ വരുന്ന്, വാപ്പാടെ കൂടെ വരുന്ന്. എയർപോർട്ടിലെത്തിയ പൊന്നുമോള് വാപ്പാന്റെ പിന്നാലെ ഓടുകയാണ്.
തടഞ്ഞ് നിലവിളിച്ചു പൊന്നുമോളെ കരയുമ്പോൾ പാവപ്പെട്ട സഹോദരന്റെ കൽബ് പറയുകയാണ്, എന്റെ പൊന്നുമോള് ആവശ്യപ്പെടുന്നതും എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ. അവൾക്കറിയില്ല റൂൾസുകൾ, അവൾക്കറിയില്ല ടിക്കറ്റിന്റെ ചാർജുകൾ, അവൾക്കറിയില്ല പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ, അവൾക്കറിയില്ല ഈ ഊഷ്മളമായ തീ പെയ്യുന്ന മരുഭൂമിയിലെ ചുടുകാറ്റ് വീശുന്ന ആ മണൽപ്പരപ്പിലെ ത്യാഗങ്ങൾ യാതനകൾ. ആ പൊന്നുമോള് കരഞ്ഞ് നിലവിളിച്ചങ്ങ് പോയി, ഞാൻ പൊട്ടിക്കരഞ്ഞ്, ഞാൻ എന്റെ ടിക്കറ്റുമായി എന്റെ പ്രവേശന സ്ഥലത്തേക്ക് ഞാൻ വിമാനത്തിൽ കയറാൻ വേണ്ടി യാത്രയായി. ഇവിടെ വന്നിട്ട് ഞാൻ മോളെ ഫോൺ വിളിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ ഉപ്പാനോട് മിണ്ടത്തില്ല, എനിക്ക് ഉപ്പായോട് പിണക്കവാ. ഉസ്താദേ എന്റെ മോളെ മനസ്സൊന്ന് മാറാൻ വേണ്ടി, അവള് ചെറിയ കുട്ടിയല്ലേ, അവളിനോട് പിണങ്ങിയാൽ എനിക്ക് പ്രശ്നമാ. അവളുടെ വർത്തമാനം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അവളുടെ സംസാരം കേൾക്കാൻ എനിക്ക് കൊതി തോന്നുന്നു. ആ മോളൊന്ന് വർത്തമാനം പറഞ്ഞു കിട്ടാൻ വേണ്ടി ദുആരക്കണേ എന്ന് പറഞ്ഞ 50 വയസ്സ് തികഞ്ഞ 20 കൊല്ലമായി മരുപ്പറമ്പിൽ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസിയായ സഹോദരൻ എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. അയാള് വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ വിളിച്ചിരുന്നു, ജോലി നല്ലത് ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, 20 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ നല്ല ജോലി കിട്ടിയില്ലേ? എന്നെയും കൊണ്ട് നടന്നുപോയി സഹോദരങ്ങളെ ഒരു കഫ്തീരിയ കാണിച്ചു തന്നു, ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ആ റെസ്റ്റോറന്റ് എന്റേതാണ് ഉസ്താദേ, ഞാനാണ് അതിന്റെ 75% ഡെവലപ്മെന്റുകൾ ചെയ്തത്, എന്റെ പൈസയാണ് അവിടെ 75% മുടക്കിയിട്ടുള്ളത്, ഇപ്പോ അവിടെ അത് നടത്തുന്നത് എന്റെ സ്വന്തം മനുജനാണ്, അവൻ ഫാമിലി അടക്കം അവിടെയുണ്ട്, അവൻ എന്നെ പുറത്താക്കിയിരിക്കുകയാണ്, അറുബാബുമായി അവൻ ക്ലോസിലാണ് അടുപ്പത്തിലാണ്, തെറ്റിദ്ധരിപ്പിച്ച് പണത്തിന് വേണ്ടി സ്വന്തം സഹോദരനെ പുറത്താക്കിയ അനുജന്മാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അനുജാ നിനക്ക് മരിക്കണ്ടേടാ മോനെ, ഖബറിൽ കിടക്കണ്ടേടാ മോനെ, ആഖിറത്തിൽ നിനക്ക് സ്വർഗം നേടിക്കണ്ടേടാ മോനെ. സഹോദരങ്ങളെ, ഈ പാവപ്പെട്ടവൻ വിളിച്ചിട്ട് പറയുന്ന, ഇപ്പോൾ ഞാൻ കഷ്ടപ്പെടുകയാണ്, ലോണെടുക്കുകയാണ് ഉസ്താദേ, നല്ലൊരു ജോലി തരപ്പെട്ട് കിട്ടാൻ ദ്വാരക്കണമെന്ന്. അങ്ങനെ പ്രയാസപ്പെടുന്ന പോകുന്ന വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന നേരത്ത് തന്നെ എത്ര പ്രയാസമാ. ഇവൻ വീട്ടിലേക്ക് പോയാൽ ഈ പെണ്ണ് കട്ടിലിൽ കമഴ്ന്ന് കിടന്നിട്ട് തലയിണയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്, കാരണം ഇനി 2 വർഷക്കാലം കാത്തിരിക്കണം. തന്റെ പ്രിയപ്പെട്ടവന് ഒരു 40 ദിവസം എന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ കിട്ടണമെങ്കിൽ എന്റെ പൊന്നും 2 മക്കളെ താലോലിക്കാനും അവരുടെ കവിൽത്തടങ്ങളിൽ ഉമ്മ കൊടുത്തവരെ ലാളിക്കാനും തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ കിട്ടണമെങ്കിൽ ഒരു 2 വർഷക്കാലം 40 ദിവസത്തെ അവധിക്ക് വരുന്ന മണവാളനെ മണവറയിൽ ഏകാന്തയായിരുന്ന് കാത്തുകാത്ത് വിഷമിച്ച് കണ്ണീരൊലുപ്പിക്കുന്ന പ്രവാസിയുടെ ഭാര്യയെ കാണാൻ കൽബുള്ളവർക്ക് പറ്റുമോ? സഹോദരങ്ങളെ, കൽബുള്ളവർക്ക് പറ്റൂല. 6 മാസം ഉസ്താദേ, 6 മാസം പോലും നിൽക്കാൻ പറ്റുന്നില്ല. വേഗം നാട്ടി വരണമെന്നാണ് ആഗ്രഹമുള്ളത്. എന്റെ കുട്ടി പ്രസവിച്ച് 6 മാസമായി. അവന്റെ ഇടയ്ക്കിടയ്ക്ക് വിളിയും കരച്ചിലും ബഹളവും കേൾക്കാൻ വേണ്ടി ഞാൻ വിളിക്കാറുണ്ട്. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് എന്റെ കൽബ് കൊതിക്കുന്നുണ്ട്. പക്ഷേ 6 മാസം എന്റെ കുഞ്ഞിന് പ്രായമുണ്ട്, ഇതുവരെ കാണാൻ പറ്റിയില്ല. ടിക്കറ്റ് ശരിയാകുന്നില്ല, യാത്ര ശരിയാകുന്നില്ല, അറബി വിടുന്നില്ല, അറുബാബ് ശരിയാക്കി തരുന്നില്ല. 2 വർഷം കഴിഞ്ഞ് പോയാ മതി എന്നാണ് നിർബന്ധം പിടിക്കുന്നത്. ഒന്ന് ദ്വാരക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച പ്രവാസികളുണ്ടേ. നാടുവിടാൻ ആർക്കാണ് ഇഷ്ടമുള്ളത്?